ഹായ് ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാനിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളിൽ 5 സിനിമകൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തു. ആറാമത്തെ സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബമ്പർ ഹിറ്റ് ആയിട്ടുള്ള രാജമാണിക്യം എന്ന സിനിമയെക്കുറിച്ചാണ്. രാജമാണിക്യം എന്ന സിനിമ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല, 100% ഉറപ്പാണ് അല്ലേ. അതിൻ്റെ ഭാഷാശൈലിക്കാണ് ഏറ്റവും പ്രാധാന്യം. മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും അതുതന്നെയാണ്. ഓരോ ലാംഗ്വേജും, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഓരോ ഭാഷാരീതികളും കൃത്യമായി അവതരിപ്പിക്കാൻ മമ്മൂക്ക കഴിഞ്ഞേ ആവരുള്ളൂ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയാണെങ്കിൽ, പലരും തൃശ്ശൂർ ഭാഷ ചെയ്തിട്ടുണ്ട് എങ്കിലും പ്രാഞ്ചിയേട്ടൻ, അത് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയാണ്, എൻ്റെ 10 ലിസ്റ്റിലുള്ള സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ. പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിൽ തൃശ്ശൂർ ഭാഷ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞങ്ങളെക്കാൾ നന്നായിട്ടാണ് അദ്ദേഹം, തൃശ്ശൂർക്കാരെക്കാളും നന്നായിട്ടാണ് അദ്ദേഹം തൃശ്ശൂർ ഭാഷ കൈകാര്യം ചെയ്തത്. അതൊരു കഴിവാണ്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബേസിക്കലി ആളൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. പബ്ലിക്കായിട്ട് മിമിക്രിക്ക് പോകാറില്ലെങ്കിലും അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സൗണ്ട് മോഡുലേഷനും അതുപോലെ തന്നെ ഓരോ ലാംഗ്വേജും ഓരോ ഭാഷകളും കൈകാര്യം ചെയ്യുന്ന രീതിക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത്. നമുക്കറിയാം, കോട്ടയം കുഞ്ഞച്ചനായാലും തിരുവനന്തപുരം സ്ലാങ്ങായിട്ടുള്ള, ശരിക്കും പറയുകയാണെങ്കിൽ തിരുവനന്തപുരം സ്ലാങ് അല്ല രാജമാണിക്യത്തിലേത്, അത് അതിൻ്റെ ബോർഡറിലുള്ള, തമിഴ്നാട് ബോർഡറുള്ള ഈ പറഞ്ഞ കളയക്കാവിള അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള ഭാഷയാണെന്നാണ് പറയാറുള്ളത്. എനിക്കറിയാം, കുറച്ച് ആ നാട്ടിലുള്ള കുറേ വ്യക്തികൾ നമ്മുടെ നാട്ടിൽ മേസൺ പണിക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. പാറശാല ആ ഭാഗത്തൊക്കെയുള്ള ആളുടെ ഭാഷയാണ് ശരിക്കും. അപ്പോൾ ആ ഭാഷ മനോഹരമായി അദ്ദേഹം ചെയ്തു. നമുക്കറിയാം, സൂരാജ് വെഞ്ഞാറമൂടാണ് അദ്ദേഹത്തിന് ആ ഭാഷയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ സൂരാജിനേക്കാളും സൂപ്പറായി അദ്ദേഹം ആ ഭാഷ സംസാരിച്ചു. അതുപോലെ തന്നെ ഓരോ ലാംഗ്വേജസും ഓരോ ഭാഷയും അദ്ദേഹം മനോഹരമായിട്ട് തന്നെ, കൊച്ചി സ്ലാങ്, അതുപോലെ തന്നെ വള്ളുവ നാടൻ, ഇപ്പോൾ വാത്സല്യത്തിലൊക്കെ നമ്മൾ കേട്ടത് വള്ളുവ നാടൻ ശൈലിയാണ്. മലപ്പുറം ശൈലിയിൽ ബസ് കണ്ടക്ടർ ചെയ്തിട്ടുണ്ട്. വേഷം സിനിമയിലൊക്കെ കോഴിക്കോടൻ ശൈലി, കണ്ണൂർ ശൈലി, അതുപോലെ തന്നെ കാസർഗോഡുകാരനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ ബെല്ലാരി രാജയല്ല ചെട്ടമ്പിനാടിലെ ക്യാരക്ടർ, അങ്ങനെ ഓരോ സിനിമകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ബെല്ലാരി രാജയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. 2005 റിലീസ് ചെയ്ത വലിയ വീട്ടിൽ സിറാജ് നിർമ്മിച്ച ടി എ ഷാഹിദ് കഥ തിരക്കഥ സംഭാഷണം എഴുതിയ അൻവർ റഷീദ് എന്ന ഗ്രേറ്റ് ഡയറക്ടർ ആദ്യമായി സംവിധാനം ചെയ്ത രാജമാണിക്യം എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ സിനിമയിലൊരു ഭാഗമാകാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മമ്മൂക്കയുമായുള്ള അടുപ്പം, ഫാൻസ് പ്രവർത്തനം, അതുകൊണ്ട് തന്നെ പൊള്ളാച്ചിയിലുള്ള ഈ സിനിമയുടെ ലൊക്കേഷനിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ ഒരു മോബിൽ ഒരു കൂട്ടത്തിലാണെങ്കിലും
എന്നെ മുഖം കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, ഡയലോഗുകളൊന്നും ഇല്ലെങ്കിലും സാധിച്ചിട്ടുണ്ട്. അത് പോയപ്പോൾ ആ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് മുഖം കാണിച്ചു എന്ന് മാത്രം. പക്ഷേ തസ്കരവീരൻ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ രണ്ട് സീനിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പാലക്കാടായിരുന്നു ഷൂട്ടിങ്. പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ളൊരു ഹോട്ടലിലായിരുന്നു ആ സിനിമയുടെ ചിത്രീകരണം. ഒരു ബാർ സീനാണ്. ആ സിനിമയിൽ മമ്മൂക്ക എൻ്റെ തൊട്ടരികിൽ ഇരിക്കുന്നുണ്ട്. ആ ഹോട്ടലിൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഹോളിൽ മമ്മൂക്ക ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഞാനിരിക്കുന്നു, വേറെ ആരുമില്ല. അപ്പോൾ ആ സീൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മമ്മൂക്കയെ നോക്കി അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്ന പോലെ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചു. അല്ലാതെ നമ്മൾ ചിലപ്പോൾ പോയി കാലിൽ തൊട്ട് നമസ്കരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷമാണ് ആ സീനിൽ ഞാൻ അഭിനയിച്ചത്. ഇതുപോലെ തന്നെ മമ്മൂക്കയും അപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല, ഇതുപോലെ തന്നെ മമ്മൂക്കയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യത്തെ സിനിമയിൽ അദ്ദേഹം സത്യൻ സാറ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് അത് പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ രാജമാണിക്യത്തിൻ്റെ കാര്യം പറയാം. രാജമാണിക്യം എന്ന സിനിമ നടക്കുന്നത് 2005 ആ സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല ബിസിനസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, മമ്മൂക്ക ഫാൻസിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് ഫാൻസ് ആയിട്ടുള്ള പിള്ളേരുമായിട്ടാണ് പോകുന്നത്, ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് പൊള്ളാച്ചി സെറ്റിലെത്തി. അന്ന് ഷൂട്ടിംഗ് നടന്നത് മമ്മൂക്കയും അതുപോലെ തന്നെ പത്മപ്രിയയും ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസാണ്. അപ്പോൾ ആ സീനിൽ ഒരു ആ കാളയെ ആ കൂട്ടിൽ കെട്ടിയിട്ടിട്ട് ചുവപ്പ് കാണുമ്പോൾ കാള തല കുടയുന്ന സീനൊക്കെയാണ്. അതുപോലെ തന്നെ മല്ലിയോട് കുറച്ച് പറയുന്ന ഡയലോഗുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുള്ളൊരു സീനൊക്കെയാണ് അന്ന് ചിത്രീകരിച്ചത്. പിന്നെ മറ്റൊരു ദിവസം കൂടി പോയി. അപ്പോഴാണ് ഞാൻ ഒരു മൂബിൻ്റെ സായികുമാറിന് വെടിയേൽക്കുന്ന സീനുണ്ടല്ലോ, ആ സീനിലാണ് മുഖം കാണിച്ചത്. അപ്പോൾ രണ്ട് സീനിൻ്റെ രണ്ട് ദിവസമായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആദ്യമായി പോയപ്പോൾ ഈ സീനിൽ ഈ പറഞ്ഞ മല്ലിയുമായിട്ടുള്ള സീനിൽ ചെല്ലുന്ന സമയത്ത് മമ്മൂക്കയും അതുപോലെ തന്നെ സംവിധായകനും ഒക്കെ ഇരുന്നിട്ട് മോണിറ്ററിൽ ഒരു സീൻ കാണാണ്. ഞാനും പോയി ചെന്ന് നോക്കി. അപ്പോൾ അവരെടുത്തിട്ടുള്ള സീൻ അതിൻ്റെ തലേദിവസം എടുത്ത സീനായിരുന്നു. ബാബുരാജ് മമ്മൂക്കയുടെ കാറിനെ ക്രോസ് ചെയ്ത് നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങുന്നൊരു മനോഹരമായ സീനുണ്ടല്ലോ. മമ്മൂക്ക വലത്തോട്ട് മാറിക്കട എന്ന് പറയുന്ന സംഭവം, ആ സീനൊക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ് അവർ. അത് ഗംഭീരമായെന്ന് എനിക്ക് തോന്നി അപ്പോൾ, കാരണം ആ സീൻ ഞാൻ കണ്ടു. അപ്പോൾ ഈ സിനിമ ചിത്രീകരണത്തിനിടയിൽ ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് രഞ്ജിത്ത് സാറായിരുന്നു, രഞ്ജിത്തായിരുന്നു. രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നാണ് അൻവർ റഷീദ് ഈ സിനിമ ഏറ്റെടുത്തത്. അപ്പോൾ നമുക്ക് അൻവർ റഷീദിനെ പറ്റി അറിയില്ല. അൻവർ റഷീദ് എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെയൊക്കെ പ്രായമുള്ളൊരു, ചിലപ്പോൾ എന്നേക്കാളും താഴെയുള്ളൊരു പ്രായമുള്ളൊരു വ്യക്തിയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിലൊക്കെ ഈ സിനിമ ഈ അൻവർ റഷീദ് എടുത്താൽ നന്നാവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അന്ന് അൻവർ റഷീദുമായി പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നന്നായി ചെയ്യണം കേട്ടോ സിനിമ, ഗംഭീരമാക്കണം എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞിരുന്നു. പിന്നീടാണ് ഈ രാജമാണിക്യം എന്ന സിനിമ വന്നതിന് ശേഷമാണ് അൻവർ റഷീദ് എന്ന പ്രശസ്തനായ ഒരു സംവിധായകൻ ജനിക്കുന്നത്. പക്ഷേ ഇതിലെ സീനുകളും ഇതിൻ്റെ ഡയലോഗുകളൊക്കെ കേട്ട സമയത്ത് നമുക്കൊരു
ഗ്യാരണ്ടി തോന്നിയിരുന്നു ഉഗ്രൻ സൂപ്പർ സിനിമയാവുന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് മടങ്ങി നമ്മുടെ മമ്മൂക്കയുമായി ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇതിൽ ഫോട്ടോ ഇടാം. ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നെടുത്ത ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം. അങ്ങനെ ആ സിനിമയുടെ സെറ്റിൽ നിന്ന് മടങ്ങി. പിന്നീടാണ് സിനിമ തിയേറ്റർ തൃശ്ശൂർ രാഗത്തിൽ സിനിമ വരുന്നത്. തൃശ്ശൂർ രാഗത്തിൽ നേരത്തെ ഞാൻ സ്ഥിരമായി പറയാറുള്ള പോലെ തന്നെ FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തകർത്ത് പൊരിച്ചടക്കിയുള്ള ദിവസമായിരുന്നു, ഒന്ന് മറക്കാൻ സാധിക്കില്ല. രാഗത്തിൽ രാഗത്തിൻ്റെ ഹൈറ്റിൽ ഒരു ഫ്ലക്സ് ഞങ്ങൾ തിയേറ്ററിലിട്ടു. ഏകദേശം ഒരു 50 അടി പോരാ, ഒരു 100 അടി, 100-നേക്കാളും ഉയരണ്ടാവുന്ന വിചാരിക്കുന്നു, 100 അടി പോരാന്ന് തോന്നുന്നു. രാഗത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ഫ്ലക്സാണ് ഞങ്ങൾ മമ്മൂക്ക ഫാൻസ് അന്ന് രാജമാണിക്യത്തിനെ ഇട്ടത്. ഈ സിനിമ വന്നു, ഫസ്റ്റ് ഷോ കാണുന്നു. തിയേറ്റർ ആർത്തിരമ്പാണ്. കാരണം ആദ്യമായി മമ്മൂക്കേനെ കാണിക്കുന്ന സീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ കൊട ചൂടിയിട്ട് മഴയിൽ നിന്ന് ഇറങ്ങുന്ന സീനും ആ വെറ്റിനറി സർജനെ ഇടിച്ച് പരിപ്പെടുക്കുന്ന സീനാണ്. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും വരുന്ന സീനുകൾ ചിരിച്ച് മറയാൻ ആൾക്കാർ, കാരണം ആദ്യമായിട്ടാണ് തിരുവനന്തപുരം സ്ലാങ്ങിൽ അല്ലെങ്കിൽ പാറശാല സ്ലാങ്ങിൽ നമ്മളൊരു സിനിമ കാണുന്നത്. അത് സീരിയസ് ആയിട്ടുള്ള ഡയലോഗ് പറയുമ്പോഴും അതുപോലെ തന്നെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള സീനുകളിലും ഈ ഭാഷ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്രമാത്രം നമ്മൾ ആസ്വദിച്ച സിനിമയാണ് രാജമാണിക്യം. രാജമാണിക്യം എന്ന സിനിമ തൃശ്ശൂർ രാഗത്തിൽ 100 സ്ഥിതികൾ മുകളിൽ കളിച്ചു, വമ്പൻ ഹിറ്റായി മാറി. അപ്പോൾ രാജമാണിക്യം എന്ന സിനിമയിൽ മമ്മൂക്കയെ കൂടാതെ മനോജ് വിജയൻ, സായ് കുമാർ, പത്മപ്രിയ, കൊച്ചിൻ ഹനീഫ, ഭീമൻ രഘു, മറ്റേ തമിഴ് നടൻ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം, ഇവരൊക്കെയാണ് സിനിമയിൽ. അതുപോലെ തന്നെ ഈ സിനിമയുടെ 100-ാം ദിവസം തൃശ്ശൂർ വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടിലെ അരികെയുള്ള കാളത്തോട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്, തൃശ്ശൂർ കാളത്തോട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കാളത്തോട് സെൻറ്ററിൽ ഒല്ലൂക്കര പഞ്ചായത്ത് കല്യാണ മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ 100-ാം ദിവസം ഞങ്ങൾ ആഘോഷിച്ചത്. ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ മുഖ്യ സംഘാടകൻ. അന്ന് മമ്മൂക്കയും മറ്റും അൻവർ റഷീദിനെയും മമ്മൂക്കയെയും ഒക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, പക്ഷേ അവർക്കൊന്നും വരാൻ സാധിച്ചില്ല. വന്നത് പ്രദീപ് പള്ളുരുത്തിയാണ്. പാണ്ടിമേളപ്പാട്ടും കൂത്തും എന്ന പാട്ട് പാടിയിട്ടുണ്ടല്ലോ, ആ സിനിമയിൽ പാണ്ടിമേളപ്പാട്ടും കൂത്തും എന്ന ഗാനം ആലപിച്ച പ്രദീപ് പള്ളുരുത്തി അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ അതിലഭിനയിച്ച വേറൊരു നടനും കൂടി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് വന്നത്. എൻ്റെ വീട്ടിലാണ് അവർ വന്ന് ആദ്യം റെസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഈ പ്രോഗ്രാം എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിലായിരുന്നു ഈ പ്രോഗ്രാം നടന്നത്. ഗംഭീര പ്രോഗ്രാമായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മ. രാജമാണിക്യം എന്ന സിനിമയുടെ 100-ാം ദിവസം ഞാൻ കൂടെ മുഖ്യ പങ്കാളിയായി നടത്തിയ ആഘോഷം ഗംഭീരമായിരുന്നു. അങ്ങനെ രാജമാണിക്യം എന്ന സിനിമ വീണ്ടും ഓർക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ രാമദാസിൽ റോഷാക്ക് എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ, വിജയാഘോഷം ഇന്ന് തൃശ്ശൂർ രാമദാസിൽ നടക്കുകയാണ്. 5 മണിക്ക് പ്രോഗ്രാം ആരംഭിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇന്ന് വൈകിട്ടെത്താം. ഓക്കെ, അതുവരേക്കും
രാജമാണിക്യം എന്ന സിനിമയുടെ ഓർമ്മകളുമായി ദാസേട്ട തൃശ്ശൂർ. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ച് ഓർമ്മകളിൽ, ദാസേട്ടൻ്റെ ഓർമ്മകളിൽ എന്ന പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ആ സിനിമയുടെ പേര് കമൻ്റ് ചെയ്യുക. 10 സിനിമ, എനിക്കിഷ്ടപ്പെട്ട 10 സിനിമയ്ക്ക് ശേഷം ആ സിനിമയെക്കുറിച്ച് ഞാൻ എന്തായാലും പറയാം. അതല്ല, നിങ്ങൾ പറയുന്ന സിനിമ ഈ 10 സിനിമയ്ക്കുള്ളിലാണെങ്കിൽ, എൻ്റെ ലിസ്റ്റിലുള്ള സിനിമയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ തൃശ്ശൂർ. ഓക്കേ.